ദാ കണ്ടില്ലേ, വര നിർത്തി അവൾ പോയി. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വാങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ മെക്കാനിക് ഷാർപ്പ്നർ അല്ലെങ്കിൽ മെറ്റൽ ബോഡി ഷാർപ്പ്നറാണ്. ഇത് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. വളരെ നല്ല പാക്കിംഗ് ആണ്, കണ്ടില്ലേ, നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. ഈ ഷാർപ്പ്നർ മൂന്ന് കളറിൽ അവൈലബിൾ ആണ്, ബ്ലൂ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഞാൻ വാങ്ങിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ബ്ലെൻഡറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ഒന്നിച്ചാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇതാണ് സാധനം. ഇത് പാക്ക് അഴിച്ച് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്, ക്രോം മെറ്റൽ ബോഡി ഷാർപ്നർ. നല്ല മികച്ച ക്വാളിറ്റി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എവിടെയെങ്കിലും ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ജസ്റ്റ് ഒരു ഹോൾഡറും കൂടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോഡി വന്നിട്ട് സ്റ്റീൽ ആൻഡ് മെറ്റൽ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പാർട്സ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഷാർപ്പൻ നടക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ ആൻഡ് മെറ്റൽ കൊണ്ടാണ്. ഇതിൻ്റെ ബ്ലേഡ് വന്നിട്ടുള്ളത് റസ്റ്റ് ഫ്രീ ആണ്, അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗും ആണ്. ഇനി ഷാർപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡസ്റ്റോ മറ്റെന്തെങ്കിലുമോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്യാം. മക്കളുടെ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഹോൾഡർ അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ദാ ഇതുപോലെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാം. ഒരു സ്ക്രൂവും കൂടി തന്നിട്ടുണ്ട്. ആ സ്ക്രൂ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റഡി ആയി നിന്നോളും. ഇനി നമുക്ക് ഈ പെൻസിൽ എങ്ങനെ ഷാർപ്പൺ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫ്രണ്ടിലുള്ള രണ്ട് ലിഡ് പോലെയുള്ള ഈ ഭാഗങ്ങൾ ഒന്ന് പുഷ് ചെയ്ത് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കൂടി കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് പെൻസിൽ വെച്ചതിന് ശേഷം ബാക്കിലെ ഹാൻഡിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം അതൊന്ന് ടൈറ്റായിരിക്കും, റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ലൂസായി കാണും. ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ടൈറ്റ് പോലെ തോന്നുമെങ്കിലും ഇതാ ഈ സമയത്ത് വളരെ ലൂസായി കാണും. ആ സമയം തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ലിഡ് പോലെയുള്ള ഭാഗം അതിൻ്റെ യഥാസ്ഥാനത്ത് വരും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പെൻസിൽ എടുക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ നല്ല ഷാർപ്പായി, അതേപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള പെൻസിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ലിഡ് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും സാധാരണ ഷാർപ്പ്നറിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത് കൂടുതലാണ് ഈ ഷാർപ്പ്നറിൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാനായാലും നല്ല സ്മൂത്ത് ആൻഡ് ഈസിയാണ്. കളർ പെൻസിലുകൾ ഷാർപ്പൺ ചെയ്യാനായിട്ട് സാധാരണ ഷാർപ്പ്നർ നമുക്ക് കഴിയുകയില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. പക്ഷേ ഈ ഷാർപ്പ്നർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് നല്ലൊരു ഫൈനായിട്ടുള്ള ഒരു ലെഡ് നമുക്ക് കിട്ടും. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഷാർപ്പ്നർ. ഈ കാണുന്നതാണ് പെൻസിൽ ഷേവിങ് കണ്ടെയ്നർ. ഇപ്പോൾ കണ്ടില്ലേ ഇത്ര പെൻസിലുകൾ ഷാർപ്പൺ ചെയ്തിട്ടും വരുന്നത് ഇത്രയും വേസ്റ്റേജ് ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റേജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇതിന് പോകുന്നുള്ളൂ.
ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് ആദ്യം നീ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈറ്റ് ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 700 രൂപയാണ്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് 20% ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ 680 രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.